മണ്ഡല കാല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം തുറക്കുകയാണ്. 3 വർഷത്തിന് ശേഷമാണ് നിയന്ത്രണങ്ങളില്ലാത്ത തീർത്ഥാടനം സാധ്യമാകുന്നത്. 6 വയസ്സിന് താഴെ പ്രായമുള്ളവരൊഴികെ എല്ലാവർക്കും വെർച്വൽ ക്യൂ ബുക്കിംഗ് നിർബന്ധമാണ്. ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് മനസ്സിൽ അയ്യനെ പ്രതിഷ്ഠിച്ച് ഒരേ മനസ്സോടെ ഭക്തർ മലചവിട്ടുന്ന നാളുകൾ വന്നെത്തുകയാണ്. അയ്യപ്പ സന്നിധിയിലേക്കുള്ള കാനനപാതകളടക്കമെല്ലാം ഇക്കുറി ഭക്തർക്കായി തുറക്കപ്പെടുന്നു. നാളെ വൈകുന്നേരം 5-ന് തന്ത്രി കണ്ഠരരാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരി നടത്തുറന്ന് തിരിതെളിക്കും. തുടർന്ന് ആഴിയിലേക്ക് അഗ്നി പകരും. ശേഷം നിയുക്ത മേൽശാന്തിമാരെ സന്നിധാനത്തേക്ക് ആനയിക്കും. ശേഷം അവരുടെ അഭിഷേക ചടങ്ങുകൾ. പിന്നീട് മാത്രമേ ഭക്തരെ 18-ാം പടി ചവിട്ടാൻ അനുവദിക്കുകയുള്ളൂ. ക്ഷേത്രത്തിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളടക്കം, പമ്പാതീരത്തെ ശുചീകരണ പ്രവർത്തനങ്ങളടക്കം കഴിഞ്ഞ 3 വർഷക്കാലമായി നമുക്ക് വേണ്ട വിധം നടത്താൻ കഴിയാതിരുന്നൊരു സ്ഥിതിയാണ് ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പം ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കിക്കൊണ്ട് ഇപ്രാവശ്യം ശബരിമലയിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യത്തക്ക തരത്തിൽ ക്ഷേത്രം തന്നെ മോടി പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പരിസരവും എല്ലാം മോടി പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുവരികയാണ്. വാഹന പാർക്കിംഗ് നിലയ്ക്കലിലാണ്. 15 യാത്രക്കാർ വരെയുള്ള ചെറുവാഹനങ്ങൾക്ക് പമ്പയിലെത്തി ആളെ ഇറക്കാം. ശേഷം നിലയ്ക്കലിൽ പാർക്ക് ചെയ്യണം. മോട്ടോർ സ്റ്റാഡിനെ സംബന്ധിച്ച് ഒരു 3-വീലർ 3-വീലറുള്ള വണ്ടി, ചെറിയ കപ്പാസിറ്റി ഉള്ള എഞ്ചിൻ, അപ്പോൾ അപകട സാധ്യതയൊക്കെ നന്നെ കൂടി. പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു പോയാലൊക്കെ അതിൻ്റെ ഒരു ഇഞ്ചുറീസ് ഒക്കെ കൂടാൻ സാധ്യതയുള്ളൊരു വാഹനമാണ് പൊതുവെ ഓട്ടോറിക്ഷ. അതുകൊണ്ട് തന്നെ പരമാവധി ഓട്ടോറിക്ഷകൾ വരാതിരിക്കുക, നിയമം ലംഘിച്ച് വരരുത്. അതായത് മറ്റ് ജില്ലകളിൽ നിന്ന് കയറി വരുമ്പോൾ ഈ 20 കിലോമീറ്റർ എന്നുള്ളത് ഞങ്ങൾ നോക്കും. ഭക്തർക്ക് www.sabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. സാധിക്കാത്തവർക്ക് നിലയ്ക്കലിൽ തത്സമയ രജിസ്ട്രേഷനുള്ള സൗകര്യമുണ്ട്. ആധാർ പകർപ്പ് കയ്യിൽ കരുതണം. നിലയ്ക്കലിലെ 10 തത്സമയ ബുക്കിംഗ് കേന്ദ്രങ്ങൾ കൂടാതെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി മറ്റ് 11 കേന്ദ്രങ്ങളിൽ കൂടി സമാന ക്രമീകരണമുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.